ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വലിയ ചോദ്യമാണ്, 500-ൽ നിന്ന് എങ്ങനെ 650 അല്ലെങ്കിൽ 500-ൽ നിന്ന് അല്ലെങ്കിൽ ഒരു 450-400-ൽ നിൽക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഒരു നീറ്റ് സ്കോറിലേക്ക് എത്താൻ പറ്റുക? ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് പ്രിഫറൻഷ്യലായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. ആൻഡ് ഈ ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ അറിയോടാ? ഹായ് മക്കളെ, അപ്പോൾ എല്ലാവരും നീറ്റിൻ്റെ തകൃതിയുള്ള പ്രിപ്പറേഷനിലാണെന്നറിയാം. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വലിയ ചോദ്യമാണ്, 500-ൽ നിന്ന് എങ്ങനെ 650 അല്ലെങ്കിൽ 500-ൽ നിന്ന് അല്ലെങ്കിൽ ഒരു 450-400-ൽ നിൽക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഒരു നീറ്റ് സ്കോറിലേക്ക് എത്താൻ പറ്റുക? അതായത് ഒരു MBBS കേരളത്തിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 500 മാർക്കുള്ള എനിക്കാണെങ്കിൽ എങ്ങനെയാണ് കോഴിക്കോട് എത്താൻ പറ്റുക? അങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ അവസാനത്തെ സമയം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കോർ ഏറ്റവും എഫക്റ്റീവായിട്ട് കൂട്ടാൻ പറ്റുക എന്നുള്ള കാര്യം. ശ്രദ്ധിക്കാം, ഈ 500-ൽ നിന്ന് 650 എന്ന് പറയുന്നത് ഞാനൊരിക്കലും ഒരു ഈസി പ്രോസസ്സാണെന്ന് പറയുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻ ഇമ്പോസിബിൾ പ്രോസസ്സ്. മനസ്സിലായോ? ഒരിക്കലും നടക്കാത്തൊരു കാര്യമൊന്നും അല്ലാതെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് നടത്തിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ഈ 500-ള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒരു 400-ന് മുകളിലുള്ള കുട്ടികൾ എല്ലാവരും പറയുന്ന കാര്യം, എൻ്റെ ബയോ അടിപൊളിയാണ്, സെറ്റാണ്, കെമിസ്ട്രി ഓക്കെ ആണ്, ഫിസിക്സ് പോക്കാണ്, ഓക്കെ ആണല്ലോ. ഇതാണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം. ബയോളജി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കെമിസ്ട്രി ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, ബട്ട് ഫിസിക്സ് പോക്കാണ്. ശ്രദ്ധിക്കുക, ഇനി ഈ 500-ൽ നിന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഭാഗം തന്നെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ 320 സ്കോർ ചെയ്യുന്നൊരു കുട്ടി, 330 സ്കോർ ചെയ്യുന്നൊരു കുട്ടിക്ക് ഒരിക്കലും അതിൽ നിന്നൊരു ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനില്ല. അല്ലെങ്കിൽ 280 കൊണ്ടുവരുന്ന കുട്ടിക്ക് 300 വരെ എത്തിക്കാം, 320 വരെ എത്തിക്കാം. അതിൽ കൂടുതൽ മേ ബി നമ്മൾ പറഞ്ഞല്ലോ, ഹ്യൂമൻ, നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ, മിസ്റ്റേക്സ് ഉണ്ടാവാം, ആ മിസ്റ്റേക്സ് ബയോളജിയിൽ പറ്റാം. അപ്പോൾ എങ്ങനെയാണ് ഫിസിക്സിലൊക്കെ ആ ഒരു ചേഞ്ച് കൊണ്ടുവരിക? ഹൗ ക്യാൻ വി ബ്രിങ് സം മാർക്സ് ടു ഫിസിക്സ്? ശ്രദ്ധിക്കാം, ഇതിനുള്ള ഒരൊറ്റ വഴി, അല്ലെങ്കിൽ ഇതിനുള്ള ഒരു ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ ചാപ്റ്റർ ചൂസിങ് ആണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസിന് വെയിറ്റേജ് എടുത്ത് നോക്കാം, ഓരോ ചാപ്റ്ററിന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നോക്കാം. അതായത് യു ഷുഡ് ബി റെഡി ടു സ്കിപ്പ് സം ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ യു ഷുഡ് ബി റെഡി ടു പ്രിഫറൻഷ്യലി സ്റ്റഡി സം ചാപ്റ്റേഴ്സ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ, ഫിസിക്സ് തുറക്കുന്നു, എല്ലാ ചാപ്റ്റേഴ്സ് ഇരുന്ന് പഠിക്കുകയാണ് മക്കളെ. പക്ഷേ ഞാൻ പറയാം, ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് ചെയ്തുതരാം. അതായത് ഇപ്പോൾ എല്ലാവരോടും ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ് എളുപ്പമാണ്, എല്ലാവർക്കും ഡ്യുവൽ നേച്ചർ എളുപ്പമാണ്, എല്ലാവർക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എളുപ്പമാണ്, അതുപോലെ തന്നെ AC കുഴപ്പമുണ്ടാവില്ല, മാഗ്നറ്റിക് മാറ്റർ അതുപോലെ മാഗ്നറ്റിസം എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലേക്ക് വരികയാണെങ്കിൽ കൈനറ്റിക് തിയറി, ഓസിലേഷൻ, അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഓക്കെ ആണോടാ, ഈ ചാപ്റ്റേഴ്സ് എല്ലാവർക്കും കോമൺ ആയിട്ട് എളുപ്പമുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാർക്ക് വരുമ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സും ഈവൻ ലോസ് ഓഫ് മോഷനൊക്കെ ശരിയാവും, ഈ ചാപ്റ്റേഴ്സ് തെറ്റിപ്പോകാറുണ്ട്. അതിന് കാരണം എന്താ പറയുക, ഇത് എളുപ്പം എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരുപാട് പേര് വളരെ കുറച്ച് ശ്രദ്ധിക്കുന്ന ചാപ്റ്റേഴ്സാണിത്. അതായത് ആരും അങ്ങനെ നോക്കാണ്ട് പോകുന്നതാണ്. ബട്ട് മക്കളെ, ലെറ്റ് മീ ടെൽ യു ദിസ്, ഈ ഏഴ് ചാപ്റ്റേഴ്സിന് എറൗണ്ട് 18-20 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോടാ? 18-20 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇത് 20 എന്ന് ഞാൻ പറഞ്ഞാൽ പോലും അത് ഇടയ്ക്ക് 20, 22, 25 എക്സാംസൊക്കെ ഉണ്ട്. റഫ്ലി സ്പീക്കിംഗ് ഒരു 90-100 മാർക്സിനടുത്ത് വെയിറ്റേജ് ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം റൊട്ടേഷൻ പഠിച്ചാലേ നീറ്റ് കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഡെഫിനറ്റ്ലി അത് വേണം, നിങ്ങൾക്കൊരു 170, 150 എബവ് ഒക്കെ കയറണമെങ്കിൽ ആ ചാപ്റ്റേഴ്സിന് ഹെൽപ്പ് ഇല്ലാണ്ട് പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന കുറച്ച് ചാപ്റ്റേഴ്സ്, ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് പ്രിഫറൻഷ്യലായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. ആൻഡ് ഈ ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താ അറിയോടാ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് അധികം ഇടാൻ പറ്റില്ല, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇക്വേഷൻ ബേസ്ഡ് ആണ്. നിങ്ങൾക്കൊരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമോ, അല്ലെങ്കിൽ പ്രഷർ കമ്പാരിസനോ, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്തൊരു ജോമെട്രിയോ ഒന്നും ഇവിടെ വരുന്നില്ല. ഡയറക്റ്റ് പോയിൻ്റ് ടു പോയിൻ്റ് അപ്ലിക്കേഷനാണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ കൊടുത്തുള്ള എല്ലാ കൺസെപ്റ്റ്സും എല്ലാ ഇക്വേഷൻസും എടുക്കുക, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. കാരണം ഈ ഭാഗത്തെ പ്രീവിയസ് ഇയറൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, പോസിബിളി നിങ്ങൾക്ക് എന്താ പറയുക, മൾട്ടിപ്പിൾ തവണ റിപ്പീറ്റ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അത് ഫിസിക്സിലേക്ക്. അതുപോലെ കെമിസ്ട്രി ഓക്കെ ആണെന്ന് പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻഓർഗാനിക്കും ഓർഗാനിക്കുമാണ്. കാരണം എന്താ അറിയോടാ, ഈ രണ്ട് കാര്യവും
പ്യുവർ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ശരിയാണല്ലോ. കാരണം ഫിസിക്കൽ ഡെഫിനറ്റ്ലി നമുക്ക് അറിയാലോ, പെട്ടെന്ന് അറിയാത്ത ഒരു ഇക്വിലിബ്രിയത്തിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു അയോണിക് എന്നൊരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ മിസ് ഔട്ടായി പോവാം, അല്ലാന്നുണ്ടെങ്കിൽ മോൾ കൺസെപ്റ്റ് ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ പോവാം. ബട്ട് ഓർഗാനിക് ഇൻഓർഗാനിക്കും എസ്പെഷ്യലി ഓർഗാനിക്കിൻ്റെ ഒക്കെ പ്രത്യേകത ടെക്സ്റ്റിൽ എന്താണോ ഉള്ളത് അതാണ് ചോദിച്ച് കാണാറുള്ളത് ഇപ്പോൾ, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഒരു മാർക്കോണിക്കോ ആൻറ്റി മാർക്കോണിക്കോ ആവുന്ന ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഓക്കെ, സോ ഓർഗാനിക് ഇൻഓർഗാനിക്കും നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഈ ലാസ്റ്റത്തെ 15 ദിവസങ്ങളിൽ നിങ്ങൾ, ഞാൻ പറയുന്നത് നിങ്ങൾ റൊട്ടേഷൻ പഠിക്കരുതെന്നോ ലോസ് ഓഫ് മോഷൻ പഠിക്കരുതെന്നോ ഒന്നുമല്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എഴുതിയ ഈ ചാപ്റ്റേഴ്സും ഈ കാര്യങ്ങളും ഓക്കെയാണോ, അതുപോലെ ബയോയും ഓക്കെ ആണെങ്കിൽ ഇത് തന്നെ മതി, ബയോ തന്നെ ഇറ്റ് വിൽ ഗിവ് യു സം 300 അല്ലെങ്കിൽ 320 മാർക്സ്. അല്ലേടാ, ഓർഗാനിക് ഇൻഓർഗാനിക്കും പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി സ്കോർ ഒരു 140 മാർക്ക്, ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും ഒരു 100 മാർക്ക്. ഓക്കെ അല്ലേടാ, ശ്രദ്ധിച്ചേ, 320, 420, 520, ദിസ് ഇസ് സംവേർ ബിറ്റ്വീൻ 580 അല്ലേ, ഒരു 580 ടു 600 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് നിങ്ങൾ ഈസി ആയിട്ട് എത്തുകയാണ്. മനസ്സിലായോ? സോ ഇങ്ങനത്തെ പ്രിഫറൻഷ്യലായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വിചാരിച്ച ഒരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അല്ലാണ്ട് യു ഡോണ്ട് ഹാവ് ടു ലേൺ, അല്ലെങ്കിൽ യു ഹാവ് ടു മഗ് അപ്പ് ദി എൻറ്റയർ റയോപ്റ്റിക്സ് ഓർ ദി എൻറ്റയർ ലോസ് ഓഫ് മോഷൻ ടു ഗെറ്റ് ദ ഡ്രീം സ്കോർ. ഓക്കെ ആണല്ലോ. സോ സ്റ്റഡി ഹാർഡ്, സ്റ്റഡി സ്മാർട്ട്, ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഇറ്റ് റിക്വയേഴ്സ്. ഓക്കെ ആണല്ലോ. സോ എല്ലാവർക്കും നീറ്റിന് ഓൾ ദ ബെസ്റ്റ്. ലാസ്റ്റത്തെ സമയമാണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സാർ ഇപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോടാ.